കൊമേഴ്സ് ബ്രൗസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബിസിനസ് ലോ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സാണ് ബിസിനസ് ലോ. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ബിസിനസ് ലോ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ക്ലാസ്. ഓക്കെ, അപ്പം ബിസിനസ് ലോ ആണ്. ബിസിനസ് ലോയിലെ ബെയിൽമെൻ്റ് എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ബെയിൽമെൻ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ബെയിൽമെൻ്റ് ഈസ് എ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പേഴ്സൺ അപ്പോൺ എ കോൺട്രാക്ട്. അതായത് ഒരു വ്യക്തി തൻ്റെ ഗുഡ്സും ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺട്രാക്ട് ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺട്രാക്ട് കഴിഞ്ഞാൽ ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താവാം, ഗ്രാറ്റീഷ്യസ് ആവാം, നോൺ ഗ്രാറ്റീഷ്യസ് ആവാം. അതായത് കൺസിഡറേഷൻ വെച്ചിട്ട് ചെയ്യുന്നതാവാം, അല്ലാതെ ആവാം. എന്തെങ്കിലും പണം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെൻറ്റിനൊക്കെ കൊടുക്കുന്നില്ലേ, അപ്പം അങ്ങനെയുള്ള കേസസ് ആവാം, അല്ലാതെയും ആവാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നാസർ തൻ്റെ വാച്ച് മന്നാനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്, റിപ്പയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ റിപ്പയർ കഴിഞ്ഞാൽ മന്നാൻ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് പറയുന്നത്. ബെയിൽമെൻ്റ് എന്ന് പറയുന്നത് അതാണ്. വേറൊരു കേസ് പറയുകയാണെങ്കിൽ, നാസർ തൻ്റെ റിങ് മന്നാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ലോണിന് സെക്യൂരിറ്റി ആയിട്ട്. നാസറാണ് ബെയിലർ, അതേപോലെ തന്നെ മന്നാനാണ് ബെയിലി, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ലോൺ അടച്ചു കഴിയുമ്പോൾ ആ സെക്യൂരിറ്റി എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ബൗൺസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബെയിൽമെൻറ്റ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഡെലിവറി ഓഫ് ഗുഡ്സ് വൺ പേഴ്സൺ ടു അനദർ ആണ്. ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആ പർപ്പസ് കഴിഞ്ഞാൽ ആ ഗുഡ്സ് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ബെയിലി ബെയിലറിന് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കേസസിൽ നാസറാണ് ബെയിലർ, അതേപോലെ തന്നെ മന്നനാണ് ബെയിലി. ഓക്കെ, ഇത് ആലോചിച്ച് നോക്കാം. പിന്നെ ഒരു കേസ് പറയുന്നത്, ഇപ്പം നാസർ തൻ്റെ ഒരു ഗുഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറ്, നാസറിൻ്റെ സ്വന്തം കാറ് മന്നാനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ വിൽക്കുന്ന സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ, അതായത് ക്യാഷ് കയ്യിൽ കിട്ടി വിറ്റ് കഴിഞ്ഞാൽ പിന്നീട് സ്വത്താവകാശം ആർക്കാണ്, മന്നാനാണ് അല്ലേ. അപ്പോൾ മന്നാനാണ് പിന്നീട് ബെയിലർ, നാസറാണ് ബെയിലി. ഓക്കെ, അങ്ങനെയുള്ള കേസസിൽ പൊസിഷൻ കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പൊസിഷൻ കിട്ടുന്ന ആരാണോ അയാളാണ് ബെയിലർ, അതേപോലെ തന്നെ ആരാണോ പൊസിഷൻ കൊടുത്തത് അയാളാണ് ബെയിലി എന്ന് പറയുന്നത് ആ കേസിൽ. അത് കൺഫ്യൂഷൻ വരേണ്ട, സിമ്പിളാണ്. ഓക്കെ, അടുത്തത് കൈൻഡ്സ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. ആദ്യത്തേതാണ് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ്. ഗ്രാറ്റീഷ്യസ് എന്ന് പറയുന്നത് നാസർ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആര്, മന്നാൻ എന്ന് പറയുന്നത്. മന്നാനിന് തൻ്റെ കാറ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് കൊടുക്കുകയാണ്. നീ അത് ഒരു മാസത്തേക്ക് എടുത്തോ, എനിക്ക് എന്ത് വേണ്ട, കൺസിഡറേഷൻ ഒന്നും വേണ്ട. നീ എനിക്ക് എന്ത് തരണ്ട, എനി കൺസിഡറേഷൻ, വിത്തൗട്ട് എനി കൺസിഡറേഷൻ നീ എനിക്ക് പണമൊന്നും തരണ്ട. അത് ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്ലി റിലേഷനിൽ ഞാൻ നിനക്ക് തരുന്നതാണ്. അപ്പോൾ അതാണ് ഇത് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. നോൺ ഗ്രാറ്റീഷ്യസ് എന്ന് പറയുന്നത് ആ ഒരു മാസത്തേക്കുള്ള റെൻറ്റ് ആര് വാങ്ങുന്നുണ്ട്, നാസർ മന്നാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇതാണ് നോൺ ഗ്രാറ്റീഷ്യസ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. അടുത്തതാണ് പറയുന്നത്, മെയിനാണ് ഇത്, ഏറ്റവും മെയിനായിട്ടുള്ളതാണ് ഇതിന് പറയാൻ പോകുന്നത്. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി. ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി ആണ് ആദ്യം പറയുന്നത്. ഇവിടെ പറഞ്ഞതിൽ ബെയിലി മന്നാനാണ്. ഓക്കെ, ഇപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലിയിൽ ഫസ്റ്റ് വൺ, ഒന്നാമത്തേതാണ് ബെയിലിയുടെ കയ്യിലേക്ക് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, ബെയിലിയുടെ കയ്യിലേക്ക് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞ് അത് സുരക്ഷിതമായി വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, മന്നാനാണ്. അതൊരു ഡ്യൂട്ടി അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി എന്ന് പറയുന്നത്. മന്നാൻ്റെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഒരു ലോസോ ഒരു ഡിസ്ട്രിക്ഷൻസോ കൂടാതെ ആ ഗുഡ്സ് വെക്കുക എന്നുള്ളത് മന്നാൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അതിനെന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ ആര് കൊടുക്കണം, മന്നാന് കൊടുക്കണം, ആർക്ക്, നാസറിന് കൊടുക്കണം. ഓക്കെ, അതാണ് സെക്ഷൻ 151 പറയുന്നത്. രണ്ടാമത്തത് ഡ്യൂട്ടീസ് നമ്പർ 2, നാസറിൻ്റെ കയ്യിൽ നിന്ന് മന്നാൻ ഒരു കാറ് വാങ്ങി, ആ കാറ് തൻ്റെ ഭാര്യയ്ക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഭാര്യൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മൊത്തം ഉത്തരവാദിത്തം ആർക്കാണ്, മന്നാനാണ്. ഓക്കെ, അപ്പോൾ അത് ഗുഡ്സിൻ്റെ ഇഞ്ചറിയോ അല്ലെങ്കിൽ എനി ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, ഗുഡ്സിന് എന്തെങ്കിലും ലോസസോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ബെയിലിക്കാണ്. അതായത് മന്നാനാണ്, ഇവിടെ മന്നാനാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തത് പറയുന്നത്. അപ്പോൾ
ഗുഡ്സ് അൺഓതറൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് പറയുന്നത്. അത് 154 പ്രകാരമാണ് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത്, ഇഫ് ദ ബെയിലി വിത്ത് ദ കോൺസെന്റ് ഓഫ് ദ ബെയിലർ, അതായത് നാസറിന്റെ കയ്യിൽ നിന്നും മന്നാന് കാർ വാങ്ങി. ഓക്കെ, അപ്പൊ ആ കാറിന്റെ മിററ് മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മാറ്റാനുള്ള അവകാശം ആയിരിക്കില്ല മന്നാനില്ല. കാരണം എന്താണ്, അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നാസറിന്റെ കയ്യിലാണ്. ഓക്കെ, അപ്പൊ അവന്റെ അനുവാദം ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസ് വരുത്താനും പാടില്ല. അതുപോലെ തന്നെ എനി മിക്സ്ചർ, അതായത് ഗുഡ്സിൽ യാതൊരു വിധത്തിലുള്ള മിക്സ് ചെയ്യാനും പാടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാസർ ജാം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, നല്ല പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, മന്നാൻ എന്ത് ചെയ്തു, അതിലേക്ക് സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ രണ്ട്, അതായത് പൈനാപ്പിൾ ജാമിൻ്റെ കൂടെ സ്ട്രോബെറി കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ആരുടെ പെർമിഷൻ ഇല്ലാണ്ട്, നാസറിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ ആര് കൊടുക്കണം, ബെയിലി കൊടുക്കണം, മന്നാൻ കൊടുക്കണം. ഇതാണ് നമ്പർ 3 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി നമ്പർ 4 പറയുന്നത്, ബെയിലി ഈസ് ടു പേ ഓർഡിനറി ആൻഡ് റീസണബിൾ എക്സ്പെൻസ് ഓഫ് ദ ബെയിൽമെൻ. അതായത് ഇപ്പോൾ കാറിൻ്റെ, കാർ ഇപ്പോൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെട്രോൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം മീറ്റ് ചെയ്യേണ്ടത് ആരാണ്, മന്നാനാണ്, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യേണ്ടത് മന്നാനാണ്. അതല്ലാണ്ട് അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും എക്സ്പെൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആക്സിഡൻ്റ് അല്ലെങ്കിൽ, ആക്സിഡൻ്റ് അല്ലാണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് റെൻറ്റിന് വാങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് മീറ്റ് ചെയ്യേണ്ടത് ബെയിലറാണ്. ഓക്കെ, അത് പറയാം. അടുത്ത വരുന്നത് നമ്പർ 5 പറയുന്നത്, അപ്പോൾ ബേസിക് ഓർഡിനറി ആൻഡ് റീസണബിൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടത് ആരാണ്, നമ്മളുടെ ബെയിലി ആണ്, മന്നാൻ തന്നെ ആണ്. ഓക്കെ, അഞ്ചാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മാസത്തേക്കാണ് കാറ് വാങ്ങിയിട്ടുള്ളത്, ആ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ആ കാറ് തിരിച്ചു കൊടുക്കണം. അതിനിപ്പോൾ അവനെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും ആ കാറ് തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, മന്നാനാണ്. ഇൻ കേസ് ഓൻ തിരിച്ചേൽപ്പിക്കാണ്ട് വന്നാൽ എനി ഡാമേജസ് അതിന് ശേഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്, മന്നാൻ തന്നെയാണ്, ബെയിലിക്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്, അഞ്ചാമത്തത് അതാണ് പറയുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തേൽ വരുന്നതാണ് ബാക്കിയുള്ള താഴെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആറാമത്തെ പറയുന്നത്, ബെയിൽമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ബെയിലർ ബെയിലിക്ക് കൊടുക്കുന്ന ഗുഡ്സിൽ എനി പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, മന്നാനാണ്. ഓക്കെ, ബെയിലിക്കാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാസർ മന്നാനിന് നല്ലൊരു കോഴിയെ വളർത്താൻ കൊടുത്തു. ഓക്കെ, ആ കോഴിയെ വളർത്താൻ കൊടുത്തിട്ട് കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ, ഓക്കെ, കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ മുട്ടയും കോഴിയും അടക്കം ആർക്കും കൊടുക്കണം, തിരിച്ചേൽപ്പിക്കണം, ബെയിലറിന്, അതായത് നാസറിനെ തിരിച്ചേൽപ്പിക്കണം. ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെവൻത് ഡ്യൂട്ടിയാണ് പറയുന്നത്, ബെയിലറുടെ ഗുഡ്സ് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതായത് മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ പിന്നെ സെയിൽ ചെയ്യുകയോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ബെയിലറുടെ അനുവാദ പ്രകാരമല്ലാതെ വേറൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതാണ് പറയുന്നത്. അടുത്തതാണ് ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ. ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലറിൽ ആദ്യത്തേതാണ് പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ എന്ന് പറയുന്നത്, ബെയിലർ ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഗുഡ്സ് ആർക്ക് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ, ബെയിലിക്ക് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. നാസർ തൻ്റെ ഗുഡ്സ് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മന്നാൻ്റെ കയ്യിൽ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഇൻ കേസ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ഡിഫക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡാമേജ് ഉത്തരവാദിത്തം ആർക്കാണ്, ബെയിലറിന് തന്നെയാണ്. ഓക്കെ, അതാണ് സെക്ഷൻ 150 പറയുന്നത്. നമ്പർ 2 പറയുന്നത്, ബെയിലർ ഈസ് ലേബിൾ ഫോർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഫോർ ദ ബെയിൽമെൻറ്റ്. അതായത് ഇപ്പം റെൻറ്റിന് കാർ എടുത്തു, നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ അടിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ബെയിലിക്ക് തന്നെയാണ്, മന്നാൻ തന്നെയാണ്. പക്ഷേ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടയറ് നല്ലോണം ഫ്ലാറ്റായിരുന്നു, പൊട്ടാൻ ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടയറ് പൊട്ടി, ആ ടയറിന് എന്തെങ്കിലും ടയർ പൊട്ടിയിട്ട് ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അത് മീറ്റ് ചെയ്യേണ്ടത് ആരാണ്, ബെയിലറാണ് മീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്പർ 2. നമ്പർ 3 പറയുന്നത്, അതാണ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്പർ 3 പറയുന്നത്, ദ ബെയിലർ ഈസ് ലയബിൾ ടു ദ ബെയിലി ഫോർ എനി ലോസ് ഇൻകർഡ് ബൈ ഹിം ബിക്കോസ് ഓഫ് ദ ഡിഫക്റ്റീവ് ടൈറ്റിൽ ഓഫ് ദ ബെയിലർ ടു ദ ഗുഡ്സ് ബെയിൽഡ്. അതായത് ബെയില് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബെയിൽമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെയിലിയുടെ കയ്യിലായിരിക്കുമല്ലേ ഗുഡ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ബെയിലി അറിയാണ്ട് ബെയിലർ എന്ത് ചെയ്തു, ആ ഗുഡ്സ് എടുത്തിട്ട് വേറെന്തെങ്കിലും സംഭവം, അതായത് വേറൊരാൾക്ക് കൊടുത്തെന്ന് വിചാരിച്ചു.
അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് ഡിഫെക്ട്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ബെയിലർക്ക് തന്നെയാണ്. ഓക്കെ, ബെയിലിക്കല്ല, ആ ഉത്തരവാദിത്തം ബെയിലറിനാണ്. ഓക്കെ, അത് അവരറിയേണ്ടാണ് കൊടുക്കുന്നുള്ളത്. അപ്പൊ അതാണ് പറയുന്നത്. നാലാമത്തെ ഡ്യൂട്ടിയാണ് കറക്റ്റ് സമയമാകുന്ന സമയത്ത് അത് തിരിച്ചു വാങ്ങുക. കൊടുത്ത ഗുഡ്സ് കറക്റ്റ് സമയമാകുന്ന സമയത്ത് തിരിച്ചു വാങ്ങുക, ഇത്രയാണ് പറയുന്നത്. ഇതാണ് ടോട്ടലായിട്ട് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വന്നാൽ നല്ല രീതിയിൽ എഴുതുക. ഫസ്റ്റ് പേയ്മെൻ്റ് എഴുതുക, ബെയിലറും ബെയിലി ആരാണെന്ന് എഴുതുക, അതേപോലെ തന്നെ ഡ്യൂട്ടീസ് എഴുതി വെക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പ്ലീസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.